ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പൊ ഇന്ന് ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഇതാ മാടപ്രാവുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടായിട്ട് തോന്നുന്നതാണ്, ഈ മാടപ്രാവുകൾ വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൂടെ വീട്ടിൽ നിൽക്കുന്ന പ്രാവുകളെ കൊണ്ടുപോകുമോ, അങ്ങനെയൊക്കെ കുറെ ഡൗട്ടുകളുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മാടപ്രാവ് വന്നാൽ നമുക്ക് ഗുണമാണോ ദോഷമാണോ, എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെയാണ് ദോഷങ്ങൾ, ഇതാണ് വീഡിയോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വീഡിയോ ആയിരിക്കും, വീഡിയോ അവസാനം വരെ കണ്ടുപോകും. അപ്പോൾ മാടപ്രാവ് അഥവാ പള്ളിപ്രാവ് എന്നൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പല ടൈപ്പ് ഓഫ് പ്രാവുണ്ട്. ഞാൻ പ്രാവുകൾ എത്ര ടൈപ്പ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇനി ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പല ടൈപ്പ് ഓഫ് പ്രാവുകളുണ്ട്. അപ്പോൾ അതിൽ വീട്ടിൽ വളർത്താതെ സ്വന്തമായിട്ട് ആഹാരം കണ്ടെത്തി ജീവിക്കുന്ന ഒരു ടൈപ്പ് പ്രാവാണ് ഈ പള്ളിപ്രാവുകൾ, ഇതുപോലെ മാടപ്രാവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അധികവും വീടുമായിട്ട് അധികം ഇണങ്ങാറില്ല. ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെയാണ് കൂടുതലായിട്ട് കൂട് കൂട്ടി താമസിക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് തന്നെ മറ്റേ സാധാ പ്രാവിനെ കാട്ടും ഇമ്മ്യൂണിറ്റി അതായത് പ്രതിരോധശേഷിയൊക്കെ കൂടുതലാണ്, നല്ല ആരോഗ്യമുള്ള പ്രാവുകളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വീടുകളിലൊക്കെ നാടൻ പ്രാവുകൾ നമ്മൾ നല്ല രീതിയിൽ ആഹാരം കൊടുക്കുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം വന്ന് തുടങ്ങിയാൽ പിന്നെ വീണ്ടും 2-3 എണ്ണം, 5 എണ്ണം, 10 എണ്ണം അങ്ങനെ കിട്ടണതിനെല്ലാം കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരാൻ തുടങ്ങും. അപ്പോൾ വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത്, നമ്മളെ പ്രാവും ഈ പ്രാവ് ഇങ്ങനെ വന്ന് നിന്ന് ഫുഡ് കഴിച്ചിട്ട് എണീറ്റ് പറന്നു പോകുമ്പോൾ കൂടെ അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ വെള്ളപ്രാവുകൾ വന്നിരിക്കുന്നത്. ഇതേപോലെ ഏതെങ്കിലുമൊക്കെ വളർത്തുന്ന പ്രാവുകളായിരിക്കും ഇതിനെ കണ്ടപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ പറന്നു പോകുന്നതാണ്. അപ്പോൾ അതാണ് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പം ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു ആൺപ്രാവൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ വീട്ടിൽ നല്ല മെച്ചുവറായി നിൽക്കുന്ന ഫീമെയിൽ പ്രാവുകളുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ എണീറ്റ് ജോഡിയായി പറന്നു പോകാൻ സാധ്യതയുണ്ട്. തിരിച്ച് ഫീമെയിലാണ് വരുന്നതെങ്കിൽ മെയിൽ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ പോവാം. അങ്ങനെ പ്രാവുകൾ, നമ്മളെ വീട്ടിലുള്ള പ്രാവുകൾ ഇതിൻ്റെ കൂടെ പറന്നു പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇതിനെന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ നമ്മളെ പ്രാവുകൾക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പം മാടപ്രാവ് എന്നല്ല, ഏത് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന പ്രാവുകളായാലും രോഗങ്ങളുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ പ്രാവുകൾക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് വേറൊരു നെഗറ്റീവ്. പിന്നെ എനിക്ക് വീട്ടിൽ തോന്നിയത്, ഇതിപ്പം 5-6 ദിവസമായിട്ട് വരാൻ തുടങ്ങിയെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. ഒരു ദിവസം 5-6 പ്രാവൊന്നും നമ്മൾ സ്ഥിരമായിട്ട് ഫിക്സഡായിട്ട് ആഹാരം വച്ചുകൊണ്ടിരുന്നതാണ്. ഒരു പാത്രത്തിൽ ഒരു 2 ഗ്ലാസ് അല്ലെങ്കിൽ 3 ഗ്ലാസ് എന്ന കണക്കിന് ഡെയിലി തുറന്നു വിടുമ്പോഴേക്കും വച്ചിരിക്കും, അങ്ങനെ ഒരു കണക്കിന് പൊക്കോണ്ടിരുന്നതാണ്. ഇത് 5-6 എണ്ണം വന്നിരുന്ന് അങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോൾ കണക്കൂട്ടൽ തെറ്റുന്നു, വെറുതെ കുറേ ഫുഡ് വേസ്റ്റ് ആവുന്നു, അങ്ങനെയും ഒരു നഷ്ടം വരാം. ഇട്ട് കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, എന്നാലും ഡെയിലി ഇങ്ങനെ ഒരുപാടെണ്ണം വന്ന് കയറുമ്പോൾ ഒരു നമുക്ക് നഷ്ടമായിട്ട് തോന്നാം, അതൊരു പ്രശ്നം. ഇപ്പം പയറും എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വിലയുള്ള സാധനമാണല്ലോ. അതാണ് വേറൊരു നെഗറ്റീവ്. ഇതൊക്കെയാണ് പ്രാവുകൾ വന്നാലുണ്ടാവുന്ന നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഗുണങ്ങളും ഉണ്ട് മാടപ്രാവുകൾ വന്നാൽ. ഗുണം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഷെഡിലൊക്കെ ഇട്ട് വളർത്തുന്ന പ്രാവുകളാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 3 ജോഡി ഫാൻഡെയിൽ അഥവാ മയിൽപ്രാവുകളുണ്ടെന്ന് വെച്ചോ, ഒരു ശരാശരി 1000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സാധനമാണ് ഈ മയിൽപ്രാവ്. അപ്പോൾ ഇങ്ങനെ 1 ജോഡി മാടപ്രാവ് വന്ന് കയറി നിങ്ങൾ പിടിച്ചടച്ചെന്ന് തന്നെ വെച്ചോളൂ. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അത് ഒരു 90% പ്രാവും നമ്മുടെ നാടൻ പ്രാവ് പോലെ തന്നെയാണ്. ഒരു കഷ്ടപ്പെട്ടായാലും അത് വീടുമായിട്ട് ഇണങ്ങി ഈ കൂട്ടിയിൽ തന്നെ മുട്ടയിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുട്ടയിടുകയാണെങ്കിൽ ആ മുട്ട എടുത്ത് മാറ്റിയിട്ട് ഈ ഫാൻഡെയിലിൻ്റെ മുട്ട എടുത്ത് വെച്ചു കൊടുത്താൽ, അഥവാ നാടൻ പ്രാവിൻ്റെതാവാം, ഇതുപോലെ വില പിടിപ്പുള്ള ഏതെങ്കിലുമൊക്കെ പ്രാവിൻ്റെ മുട്ട മാറ്റി ഈ മാടപ്രാവിന് അതേ ദിവസത്തേതാണെങ്കിൽ വെച്ചു കൊടുക്കാം കേട്ടോ. ഈ മുട്ടയുടെ കേസ് പറയുമ്പോൾ 18 ദിവസമാണ് വിരിയാൻ എടുക്കുന്നത്. അപ്പോൾ 1-ാം ദിവസം മുട്ടയിട്ട ഉടനെ 18-ാം ദിവസമായ മുട്ട കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പിറ്റെന്ന് വിരിയും, അതിനെ നോക്കണമെന്നില്ല. അപ്പം നിങ്ങൾ കണക്ക് കൂട്ടി ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പായാലും പ്രശ്നമില്ല. അങ്ങനെ മുട്ട കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വേറൊരു പ്രാവിൻ്റെ മുട്ട മാറ്റി വെച്ചു കൊടുത്ത് ഈ മാടപ്രാവിൽ നിന്നും നമുക്ക് ലാഭകരമാക്കിയെടുക്കാം. ഇതേപോലെ വിരിഞ്ഞ് വരുമ്പോഴേക്കും ഫാൻഡെയിൽ കുഞ്ഞുങ്ങൾ കിട്ടും, ഫാൻഡെയിൽ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും മുട്ടയിൽ ഇടും. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പം ചിലയിടത്തൊക്കെ പല ശല്യങ്ങളുണ്ടോയെന്ന് നമുക്ക് ഡൗട്ടായിരിക്കും. വീട്ടിൽ കൊണ്ടിട്ട പൂച്ച പിടിക്കുമോ, അങ്ങനെ നഷ്ടങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്ന് ഡൗട്ടുള്ളിടത്തൊക്കെ വേണമെങ്കിൽ ഇതാദ്യം പരീക്ഷണമായിട്ട് വേണമെങ്കിൽ കൊണ്ടിട്ട് നോക്കാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് മാടപ്രാവിനെ അടുപ്പിക്കാതിരിക്കണതാണ് നല്ലതെന്ന് പറയുന്നത്. നമ്മളെ പ്രാവിനെ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്, അതിൻ്റെ കൂടെ എണീറ്റ് പറന്നു പോകുന്നു. അതാണ് അതിലെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പ്രാവിനെ പറ്റി പറയാനുള്ളത്. ഇത് കൂടാതെ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.